സച്ചിൻദാസ് മാത്സ് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MSc മാത്സ് ഫസ്റ്റ് സെമസ്റ്ററിലെ നമ്പർ തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ബാക്കിയാണ് ഊലിയോ ടോഷ്യൻ ഫംഗ്ഷൻ. എന്താണ് ഊലിയോ ടോഷ്യൻ ഫംഗ്ഷൻ? ഫൈ ഓഫ് എൻ എന്നാണ് റിപ്രസെൻ്റ് ചെയ്യുക. ഫൈ ഓഫ് എൻ വെച്ചിട്ടാണ് റിപ്രസെൻ്റ് ചെയ്യുക. ഡെഫിനേഷൻ വായിച്ച് തരാം, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. സിമ്പിളാണ്. ഇഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് ദ ഊലിയോ totient function phi of n is defined as phi of n is equal to number of set a belongs to n such that a less than or equal to n comma a n nammude gcd aanu is equal to 1 aanu nu cheyna relatively prime aavum a yum n edukkaanengi adu relatively prime aanu nu kaanichittund appo a nu parnadu engeniya a yum n edukkumbo engena irikanam a less than or equal to n irikanam appo nammude simple aayittu parayuvaanengi സിമ്പിളായിട്ട് പറയാം. ജസ്റ്റ് ഞാൻ ഡെഫിനേഷൻ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഫൈ ഓഫ് എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു എൻ ഐ 1 ആണെന്ന് വിചാരിക്കുക. 1 ആയിരിക്കും. ഈ ഇക്വേഷനോടും പഠിച്ചു വയ്ക്കാം. ജസ്റ്റ് അത് പഠിച്ചാൽ മതി, കാര്യം കഴിഞ്ഞു. ഇനി ഫൈ ഓഫ് എൻ നമുക്ക് എങ്ങനെ ചെയ്താം നോക്കുക. റിലേറ്റീവ് പ്രൈം ആണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, റിലേറ്റീവ് പ്രൈം ടു കെ എൻ അല്ലേ. കെ എന്ന് പറയുന്നത് വിച്ച് ആർ റിലേറ്റീവ്ലി പ്രൈം ആണ്. സം കെ സം ഈസ് ടേക്കൻ ഓവർ ദി ദസ് കെ വിച്ച് ആർ റിലേറ്റീവ്ലി പ്രൈം ടു എൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് എൻ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ എഴുതിയിട്ടിട്ട് കെ എൻ എന്ന് പറയുന്നത് എന്തായാലും റിലേറ്റീവ് പ്രൈം ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആയിരിക്കും ഈ ജി സി ഡി എടുത്തു കഴിഞ്ഞാൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക് ഈ വണ്ണിനെ എങ്ങനെ എഴുതാം? ഇതിൻ്റെ ആൻസർ കെ എൻ ജി സി എടുത്താൽ എന്തായിരിക്കും? 1 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്താൽ ഇക്വേഷനെ മാറ്റിയെടുത്തിട്ട് സമേഷൻ കെ ഈക്വൽ ടു 1 ടു എൻ 1 ബൈ എൻ കെ എന്ന് ചെയ്താൽ ഇതിൻ്റെ പ്ലേസിൽ 1 ആണല്ലോ. അപ്പോൾ 1 ആൻസർ 1 തന്നെയല്ലേ വരിക. ജി സി ഡി 1 അല്ലേ, അപ്പം കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു രീതിയിലുള്ള ഇക്വേഷനും കൂടി പഠിച്ചു വയ്ക്കുക. രണ്ട് ഇക്വേഷനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ തിയറം എന്താ പറയുന്നത്? തിയറം ആണ് കേട്ടോ. തിയറം എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. വി ഹാവ് സമേഷൻ ഡി ബൈ എൻ ഡി ഡിവൈഡ്സ് എൻ ഫൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു എൻ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ ഇക്വേഷൻ എന്ന് വെച്ചിട്ട് എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ ഈക്വൽ ടു എൻ എന്ന് പറയുന്ന ഒരു വാല്യൂ എടുത്തിട്ടുണ്ടാവും. എൻ എന്ന് പറയുന്ന ഒരു വാല്യൂ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ എൻ എന്ന് പറയുന്ന വാല്യൂ എടുത്തു കഴിഞ്ഞിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ ഈക്വൽ ടു 3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സമേഷൻ ഡി ഡിവൈഡ്സ് 3 ഫൈ ഓഫ് ഡി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എൻ ആയിട്ടുള്ള 3 കിട്ടും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈസസ് ആണ് അല്ലേ. ഇപ്പോൾ 3 എടുത്തു എന്ന് വിചാരിക്കുകയും എൻ എന്തായിട്ട് എടുത്തു? 3 ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കുകയും. അപ്പോൾ ഡിവൈസസ് ഏതൊക്കെ വരുള്ളൂ? ഡി ഈക്വൽ ടു 1 3 എന്ന് മാത്രമല്ലേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. ഡി എൻ ഫൈ ഓഫ് എൻ അല്ല 3 അല്ലേ. അപ്പോൾ 3 എൻ നമ്മൾ 3 അല്ല എടുത്തേക്കണെ. അപ്പോൾ ഫൈ ഓഫ് ഡി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഇതെന്താണെന്ന് കാണിക്കണം, 3 ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് എന്തറിയണം? ഫൈ ഓഫ് 1 ഉം ഫൈ ഓഫ് 2 ഫൈ ഓഫ് 3 അതൊക്കെ എന്താണെന്ന് അറിയണ്ടേ. ഓക്കെ, ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഫൈ ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഫൈ ഓഫ് 1 എന്ന് പറഞ്ഞാലേ എന്തായിരിക്കും? 1 ആയിരിക്കും എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ആവുന്നെങ്കിൽ മനസ്സിലാക്കി വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പ്രൂവ് ചെയ്ത് തരാം. അതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാൻ ഇതിൽ നമ്മുടെ ഇക്വേഷൻ എന്താ? ഇതല്ലേ ഫൈ ഓഫ് എൻ. അതിൽ നിന്നല്ലേ നമ്മൾ കണ്ടുപിടിക്കുക, ഇക്വേഷൻ വെച്ചിട്ടല്ലേ സോൾവ് ചെയ്യുക. അപ്പോൾ എൻ ഈക്വൽ ടു 1 കൊടുത്തു എന്ന് വിചാരിക്കുക. നമ്മുടെ കണ്ടീഷൻ എന്താ? എന്താ കണ്ടീഷൻ? ആ എൻ എടുത്തു കഴിഞ്ഞാൽ എയും അതിൽ നിന്ന് എടുക്കാൻ പറ്റും. എന്നിട്ട് എയും എന്നും തമ്മിലുള്ള ജി സി ഡി എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അല്ലെങ്കിൽ എയും എന്നും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം. ഓക്കെ, റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. ആ ഓക്കെ, അപ്പോൾ 1 ആയിരിക്കും. ജി സി ഡി 1 കിട്ടണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എ എടുക്കുമ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും വേണം. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എ എടുക്കുക. അപ്പോൾ നമ്മൾ എൻ എല്ലാം എടുത്തേക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇതിലെ എൻ എന്താ? 1 അല്ലേ. 1 ലെസ് താൻ ഓർ ഈക്വൽ 1 നെറ്റും
ഒന്നെങ്കിൽ വണ്ണിനേക്ക് ഈക്വൽ ആയിരിക്കണം അല്ലെങ്കിൽ വണ്ണിൽ ലെസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ എ എടുക്കുമ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. അപ്പോൾ വണ്ണല്ലേ പറ്റുള്ളൂ, വണ്ണല്ലേ ഏറ്റവും ലീസ്റ്റ് നമ്പർ നാച്ചുറൽ നമ്പേഴ്സിലെ, അപ്പോൾ വണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വണ്ണ് വണ്ണിനോട് ഈക്വൽ അല്ലേ. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഇതിൻ്റെ ജി സീറ്റ് എന്താ വരിക? വൺ. വൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആൻസർ വരിക? വണ്ണല്ലേ, അറിയാലോ. അപ്പോൾ ജി സി ഡി എന്താ? വണ്ണല്ലേ. ഓക്കെ, അപ്പോൾ ഇത് പോസിബിൾ ആണോ ഈ ഇക്വേഷനിൽ? ഇത് ഈ സെറ്റിൽ പോസിബിൾ അല്ലേ? പോസിബിൾ ആണ്. അതുകൊണ്ട് ഫൈ ഓഫ് വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? വൺ. ഒരു പോസിബിലിറ്റീസ് ഉള്ളൂ, വേറെ പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. അപ്പോൾ ഫൈ ഓഫ് വൺ എന്ന് പറയുന്നത് വൺ ആയിരിക്കും. ക്ലിയർ ആയല്ലോ. എൻ ഈക്വൽ ടു വണ് കൊടുക്കുക, എന്നിട്ട് എ ചൂസ് ചെയ്യുക. എ ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ചൂസ് ചെയ്യണം? ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്ത്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കണം ചൂസ് ചെയ്യുമ്പോൾ. എ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് തുടങ്ങുമ്പോൾ വണ്ണിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ആണ്. ഓക്കെ, അപ്പോൾ എ നമ്മൾ ചൂസ് ചെയ്തു വൺ എന്ന്. അപ്പോൾ വണ്ണും വണ്ണും ജി സി ഡി എടുക്കുക, കാരണം എൻ വൺ ആണ്, എ വൺ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്, വേറെ പോസിബിലിറ്റീസ് ഇല്ല. അപ്പോൾ രണ്ട് ചൂസ് ചെയ്ത് ജി സി ഡി എടുത്തപ്പോൾ എന്തായി കിട്ടി? വൺ കിട്ടി, അല്ലെങ്കിൽ എയും എന്നും റിലേറ്റീവ് പ്രൈം ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന് ടു കൊടുത്തു എന്ന് വിചാരിക്കുകയും. അപ്പോൾ ഫൈ ഓഫ് ടു എന്താ എന്നുള്ളതാണ് ഇനി അടുത്തത് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതേപോലെ കണ്ടീഷൻ എടുക്കുകയാണ്. എൻ എന്ന് പറയണത് ലെസ് എൻ എന്ന് പറയണത് എന്നേക്കാൾ ചെറുതായിരിക്കും എന്തുണ്ടായിരിക്കുക? ചെറുതോ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും എ ഉണ്ടായിരിക്കുക. നമ്മൾ എൻ എന്ന് പറഞ്ഞിട്ട് ടു അല്ലേ എടുത്തേ? അപ്പോൾ ടുവിന് ഇങ്ങനെ എഴുതിക്കൂടെ? വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു എന്ന് എഴുതിക്കൂടെ? അതുപോലെ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു എന്ന് എഴുതിക്കൂടെ? അപ്പോൾ രണ്ട് സാധ്യതയാണ്. ഒന്ന്, ഏറ്റവും ലീസ്റ്റ് നമ്പർ വൺ ആണ്, അപ്പോൾ വൺ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു ആണ്. ഇനി അടുത്തത് വൺ കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിൽ ടു ഉണ്ട്. അപ്പോൾ ടു എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു ആണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ടുവിനോട് ഈക്വൽ അല്ലേ? ഈക്വൽ ആവാം, ലെസ്സും ആവാം. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് നമുക്കിത് കാണാൻ കിട്ടുള്ളൂ. അപ്പോൾ എ എന്ന് പറയുന്നത് ഒന്ന് വണ്ണും ഒന്ന് ടുവും. അപ്പോൾ എ ഈക്വൽ ടു വണ്ണും വരും, ടുവും വരും. അപ്പോൾ രണ്ട് വെച്ചിട്ടും ചെയ്യണം. അപ്പോൾ ജി സി ഡി എടുക്കുക. അപ്പോൾ ആദ്യം വണ്ണ്, എ വണ്ണും, പിന്നെ എന്നെ ടു ആയിട്ടല്ലേ എടുത്തേക്കണെ. അപ്പോൾ അതിൻ്റെ ജി സി ഡി എന്തായിരിക്കും? വൺ. ഇനി അടുത്തത് ടു വരും അല്ലേ? എ ടു ആയിരിക്കും, എന്നെ ടു ആയിരിക്കും. അപ്പോൾ ജി സി ഡി എടുത്തു കഴിഞ്ഞാൽ ടു ആ വരിക. പക്ഷെ നമ്മൾ ചൂസ് ചെയ്ത സെറ്റ് എന്താണ്? ജി സി ഡി വൺ അല്ലേ, റിലേറ്റീവ് പ്രൈം ആവണ്ടേ. പക്ഷേ റിലേറ്റീവ് പ്രൈം ആയില്ല. അപ്പോൾ റിലേറ്റീവ് പ്രൈം ആവുന്ന എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആൻസർ വൺ ടുവിലും. അപ്പോൾ ഒരു അപ്പോൾ ഫൈവ് ഓഫ് ടു എന്ന് പറയുന്നത് എത്രയായിരിക്കും? എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? അതാണ് ഫൈവ് ഓഫ് ടു. അപ്പോൾ ഫൈവ് ഓഫ് ടു എന്തായിരിക്കും? വൺ. ഒരു പോസിബിലിറ്റീസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഫൈവ് ഓഫ് ടു എന്ന് പറയുന്നത് വൺ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രൂഫിലേക്ക് തന്നെ വരാം. അപ്പം ഞാൻ പറയാം. ആ എന്നെ നമ്മൾ എത്ര എടുത്തിട്ടുണ്ടായിരുന്നത്? ത്രീ എന്നല്ലേ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഡിവൈസസ് എന്ന് പറയുന്നത്, അപ്പോൾ ത്രീൻ്റെ ഡിവൈസസ് ഏതൊക്കെയാണ്? ഡി ഈക്വൽ ടു വണ്ണും ത്രീയും ഉണ്ട്. വണ്ണും ത്രീയും ആണ് കേട്ടോ. ഞാൻ വേറെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാം. വണ്ണും ത്രീയും ആണ് കേട്ടോ. ഇനി ഇക്വേഷനിൽ കൊടുക്കാം. അപ്പോൾ ഡി ഡിവൈഡ്സ് ത്രീ ഫൈവ് ഓഫ് ഡി ഈക്വൽ ടു എന്ത് കിട്ടണം നമുക്ക്? ത്രീ എന്ന് കിട്ടണം. കാരണം എന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ പ്രകാരം എന്താ? ഡി ഡിവൈഡ്സ് എന്ന് ഫൈവ് ഓഫ് ഡി ചെയ്യുമ്പോൾ എന്ന് കിട്ടും. എന്ന് നമ്മളിപ്പോൾ എന്താ എടുത്തേക്കുന്നത്? ത്രീ അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടേണ്ടത്? ത്രീ എന്നാണ് കിട്ടേണ്ടത്. സമേഷൻ അല്ലേ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ഡിവൈസസ് ഏതൊക്കെയാണ്? വണ്ണും ത്രീയും ഉണ്ട്. അപ്പോൾ ഫൈവ് ഓഫ് വൺ പ്ലസ് ഫൈവ് ഓഫ് ത്രീ സമേഷനാണ്. അപ്പോൾ നമ്മൾ സമ്മിയ ചെയ്യാം. അപ്പോൾ ഫൈവ് ഓഫ് വൺ എന്താണെന്ന് അറിയാം? വൺ ആണ്. ഓക്കെ, ഫൈവ് ഓഫ് ത്രീ എന്ന് പറഞ്ഞാൽ ടു ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരിക? ത്രീ. അപ്പോൾ ശരിയായില്ലേ? ഇങ്ങനെയാണ് വരിക. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ പ്രൂഫ് തുടങ്ങുമ്പോൾ എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുന്നുണ്ട്. എസ് എന്ന് പറയുന്ന സെറ്റ് എടുക്കുന്നുണ്ട്. വി പാർട്ടീഷൻ ദാറ്റ് ദിസ് സെറ്റ് ഇൻ ടു മ്യൂച്വലി ഡിസ്ജോയിൻറ് സബ്സെറ്റ് ഓഫ് ആസ് ഫോളോസ്. നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പാർട്ടീഷൻ നടത്തുന്നുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ഡിവൈസസ് ഡി ഓഫ് എൻ ലെറ്റ് ഒരു സെറ്റ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സെറ്റ് നമ്മൾ എടുക്കുകയാണ് കേട്ടോ. ഈ സെറ്റ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈ സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രൂഫ് ഫുള്ള് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എ ഓഫ് ഡി ഈക്വൽ ടു സെറ്റ് കെ സച്ച് ദാറ്റ് കെ എൻ ഇസ് ഈക്വൽ ടു ഡി. അതുപോലെ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. എൻ കെ എന്ന് പറയുന്നത് എവിടെ നിന്ന് എവിടേക്കാന്നുള്ള ഇൻ്റർവെൽ, കെയുടെ ഇൻ്റർവെൽ അവിടെ കാണിക്കുന്നുണ്ട്.
ക്ലെയിം ഒരു മൂന്ന് ക്ലെയിം ഉണ്ട്. ആ ക്ലെയിം വെച്ചിട്ടാണ് നമ്മളത് പ്രൂവ് ചെയ്യുന്നത്. ആദ്യത്തെ ക്ലെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദ്യം ഈ ഇക്വേഷനിൽ എന്താ പറയുന്നത് നമുക്ക് പറഞ്ഞുതരാം. എൻ ഈക്വൽ ടു 3 ആണെന്ന് വിചാരിക്കുക. ഇവിടെ എൻ വരുന്നില്ലേ, അപ്പോൾ എൻ ഈക്വൽ ടു 3 ആണ്. ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിവൈസസ് ആണ് അല്ലേ, ഡി എന്ന് പറഞ്ഞാൽ ഡിവൈസസ് ആണ്. അപ്പോൾ എൻ എടുത്ത് 3 എടുത്തു കഴിഞ്ഞാൽ ഡിവൈസസ് ഏതൊക്കെ വരിക നിങ്ങൾക്ക് അറിയാലോ, 1 3 ആ വരുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, നമ്മുടെ ഡി ഏതൊക്കെയാണ്, 1 3 ആണുള്ളത്. അപ്പോൾ ആദ്യം എ ഓഫ് ആദ്യത്തെ വാല്യൂ എന്താണ്, 1 അല്ലേ. അപ്പോൾ എ ഓഫ് 1 കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റനിൽ ഇട്ട് കൊടുത്തു കിട്ടുക, അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് എന്താ വേണ്ടത്, കെ ആണ് കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് പ്രൂവ് ചെയ്ത് നോക്കിയാൽ മതി, കെ എൻ നോക്കിയാൽ മതി. ഇപ്പം നമുക്ക് എൻ എത്രയാണെന്ന് അറിയാം, എൻ 3 അല്ലേ, എൻ 3 അല്ലേ. ഓക്കെ, നമുക്ക് എന്ത് കിട്ടണം, ഡി എന്ന് കിട്ടണം. ഡി എന്താ, ഒന്നുകൂടെ ചെയ്തുതരാം. ഇവിടെ കെ ഇതാ, എൻ 3 ആണ് ആൻസർ. നമുക്ക് 2 ഡി വരുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാ, 1 പിന്നെ 3. ആദ്യം 1 വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കെയും 3 കെയുടെ സ്ഥാനത്ത് കെ തന്നെ ഇതാ, കെ നമുക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ സ്ഥാനത്ത് 3 എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടണം, ഡി എന്ന് പറഞ്ഞത്. ഡി നമ്മൾ എന്താ ചൂസ് ചെയ്ത്, 1 അല്ലേ. അപ്പോൾ 1 കിട്ടണം. കെ 3 ചെയ്യുമ്പോൾ അതിനെ ജി സി കെയുടെയും 3 ജി സി ഡി എന്ന് പറഞ്ഞത് 1 ആയിരിക്കണം. അപ്പോൾ ഏത് മാത്രം വരൂ, കെയുടെ എന്ത് വാല്യൂ എടുക്കണം, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ 3 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെറ്റ് ഒരു എസ് എന്ന് പറയുന്ന സെറ്റ് ഉണ്ടായിരിക്കും. ആ സെറ്റ് എന്നുള്ളത് 1 2 3 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, 1 2 3 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെടുത്താലാ നമുക്ക് ജി സി ഡി 1 ആയിട്ട് കിട്ടുക. ഒന്നെങ്കിൽ കെയുടെ വാല്യൂ എന്താവണം, നമ്മുടെ സെറ്റ് 1 2 3 ആണ്, ശ്രദ്ധിക്കുക. 1 മുതൽ നാച്ചുറൽ നമ്പേഴ്സിൽ എന്ന് 3 ആയിട്ടല്ലേ എടുത്തത്, അപ്പോൾ 3 വരെയുള്ള നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 1 2 എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, കെയുടെ വാല്യൂ കിട്ടുക. കെയുടെ വാല്യൂ 1 ഉം 1 ഉം 2 എടുത്തൂടെ. അപ്പോൾ നമുക്ക് ജി സി ഡി എന്താ കിട്ടുക, കെക്ക് 1 3 എന്താ, ജി സി ഡി 1 അല്ലേ. അതുപോലെ 2 ഉം 3 ഉം 1 അല്ലേ, കാരണം നമ്മുടെ ഡി എന്താ, 1 അല്ലേ. അപ്പോൾ ആ അത് വരുന്ന രീതിയിലുള്ളതല്ല, 2 കെ അല്ലേ നമുക്ക് വേണ്ടത്, 1 ഉം 1 ഉം 2 ഉം കിട്ടും. ശരിയായല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ഡി എന്തായിരുന്നു, 3 അല്ലേ. അപ്പോൾ 3 കിട്ടുന്ന പോസിബിലിറ്റീസ് എന്താ, 3. ഈ കെയുടെ സ്ഥാനത്ത് ആര് വരും, 3 വരും. അപ്പോൾ കെയുടെ വാല്യൂ 3 വരുമ്പോൾ 3 3 ഈക്വൽ ടു ജി സി ഡി എന്ന് കിട്ടി, 3 എന്ന് കിട്ടും. കിട്ടിയോ, ഐഡിയ കിട്ടിയോ. ഓക്കെ, അപ്പോൾ 3 3 3 ഡിവൈസസ് 1 ഉം 3 ഉം, 3 ഡിവൈസസ് 1 ഉം 3 ഉം, അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എന്ന് പറയണത് 3 ആണ്. അപ്പോൾ ജി സി ഡി എന്ന് പറഞ്ഞാൽ 3 അല്ലേ. അപ്പോൾ ആദ്യത്തെ കെയുടെ വാല്യൂസ് ഏതൊക്കെയാണ്, 1 ഉം 2 ആണ്. ആദ്യത്തെ കെയുടെ വാല്യൂസ് നമ്മുടെ 1 ഉം 2 ആണ് കിട്ടിയത്. പിന്നെ കെയുടെ വാല്യൂസ് 3 കിട്ടിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഓഫ് 1 നമുക്ക് എന്ത് കിട്ടി, 1 2 എന്നും, എ ഓഫ് 3 എന്ത് കിട്ടി, സെറ്റ് 3 എന്നും കിട്ടി. ഓക്കെ അല്ലേ. അപ്പോൾ എ ഓഫ് 1 2 എന്നും, എ ഓഫ് 3 എന്നും കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, 1 2 3, എങ്ങനെ എടുത്തേ, എൻ ഈക്വൽ ടു 3 ആകുമ്പോൾ എസ് എന്ന് പറയുന്നൊരു സെറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കിയേ, ഈ എ ഓഫ് 1 എ ഓഫ് 2 എ ഓഫ് 3 യൂണിയൻ എടുത്താൽ നമുക്ക് ഈ സെറ്റ് കിട്ടില്ലേ, കിട്ടില്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എ ഓഫ് 1 യൂണിയൻ എ ഓഫ് 3 എന്ന് പറയുന്നത് എന്തായിരിക്കും, സെറ്റ് എസ് ആയിരിക്കും. എസ് ആണ്, ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ഓഫ് 1 ഇൻ്റർസെക്ഷൻ എ ഓഫ് 3 എന്തായിരിക്കും, 1 ആകുമോ. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേൽ 1 2 ആയിരുന്നു, ഇൻ്റർസെക്ഷൻ 3 ആണ്. രണ്ടും ഇൻ്റർസെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, 5. ഓക്കെ, ഇത് യൂണിയൻ എടുത്താൽ 1 ഉം 2 ഉം 3 ഉം എന്താ വരിക, ഒരു എസ് എന്ന് പറയുന്ന സെറ്റ് 1 2 3 കിട്ടും യൂണിയൻ എടുത്താൽ. പക്ഷേ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ ക്ലൈം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതാണ് ആദ്യത്തെ ക്ലൈം ആയിട്ട് എടുക്കുന്നത്. ആദ്യത്തെ ക്ലൈം അതാണ് കേട്ടോ. അപ്പോൾ അത് പ്രൂവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അത് എഴുതി, ജസ്റ്റ് ഞാൻ ബ്രാക്കറ്റിൽ എഴുതാം, ഇവിടെ സൈഡിൽ എഴുതിച്ചിട്ടുണ്ട് എങ്ങനെയത് കിട്ടിയെന്നുള്ളത് കേട്ടോ.
ഞാൻ ഇവിടെ രണ്ട് ഡിസ്റ്റിൻറ്റ് ഡിവൈസസ് ആണ് എടുക്കുന്നത്. ഒന്ന് ഡി വൺ ഡി ടു ആണ്. അവിടെ വൺ ത്രീ എടുത്ത പോലെ ഇവിടെ ഡി വൺ ഡി ടു ആണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ യൂണിയൻ എ ഓഫ് ഡി വൺ ഇൻ്റർസെക്ഷൻ എ ഓഫ് ഡി ടു എന്ന് പറയുന്നത് ഫൈവ് ആയിരിക്കും. അങ്ങനെ ഞാനൊരു എലമെൻ്റ് എടുക്കുകയാണ്, എലമെൻ്റ് എക്സ് എടുക്കുകയാണ്. എക്സ് എന്ന് പറയുന്നത് എന്തിലുണ്ട്? ഇൻ്റർസെക്ഷൻ ആ എ ഓഫ് ഡി വൺ ഇൻ്റർസെക്ഷൻ എ ഓഫ് ഡി ടുയിലുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനേഷൻ പ്രകാരം നമുക്ക് എങ്ങനെ പറയാം, എക്സ് എന്തിലുണ്ടായിരിക്കും? എ ഓഫ് ഡി വണ്ണിലുണ്ടായിരിക്കും. എക്സ് എന്ന് പറയുന്നത് എ ഓഫ് ഡി ടുയിലുണ്ടായിരിക്കും. ഇനി നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള സെറ്റ് പ്രകാരം സെറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, എക്സ് എ ഓഫ് ഡി വണ്ണിലുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നമ്മുടെ സെറ്റ് എന്താ, എ ഓഫ് ഡി എന്ന് പറയണത് എന്തായിരിക്കും, കെ ആണ്. എപ്പോ കെ എൻ ഈക്വൽ ടു ഡി ആവുമ്പോൾ അല്ലേ, ഇതല്ലേ നമ്മുടെ ഉദ്ദേശം. ആ അപ്പം എക്സ് എന്ന് പറയണത് എ ഓഫ് ഡി ആണ്, എക്സ് എന്ന് പറയണത് എ ഓഫ് ഡി ആണ്, ഡി വൺ ആണ്, ഡി അല്ല ഡി വൺ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സും എന്നും എന്തായിരിക്കും, ഡി വൺ ആയിരിക്കും. അതുപോലെ എക്സ് എന്ന് പറയണത് എ ഓഫ് ഡി ടുയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സും എന്നും എന്തായിരിക്കും, നമ്മുടെ ഇത് വെച്ചിട്ടാണ് പറയണേ, ഇക്വേഷൻ വെച്ചിട്ടാണ് പറയണേ. അപ്പം എക്സും എന്നും എന്തായിരിക്കും, ഡി ടു ആയിരിക്കില്ലേ നമ്മുടെ ഇക്വേഷൻ പ്രകാരം. ഇക്വേഷൻ ഒന്ന് കണക്ട് ചെയ്യാട്ടോ, കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ എം എസ് സി സ്റ്റുഡൻസ് അല്ലേ, ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് എൻ എക്സ് എന്ന് കിട്ടിയിട്ടില്ലേ, എക്സ് എൻ എക്സ് എൻ്റെ ജി സി ഡി ചെയ്യുമ്പോൾ രണ്ട് ആൻസർ, ഒന്ന് ഡി വണ്ണും ഒന്ന് ഡി ടു കിട്ടി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഈക്വൽ അല്ലേ, നമുക്കിതിൽ നിന്ന് കിട്ടും ഡി വൺ ഈക്വൽ ടു ഡി ടു. നമ്മൾ എന്താ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഡി വൺ ഡി ടു എന്ന് പറയുന്നത് രണ്ട് ഡിസ്റ്റിൻറ്റ് ഡിവൈസസ് എന്നല്ലേ എന്നിൻ്റെ. പക്ഷെ നമുക്ക് എന്താ കിട്ടിയത്, രണ്ടും ഈക്വൽ എന്നല്ലേ. അപ്പോൾ കോൺട്രഡിക്ഷൻ വന്നില്ലേ. അപ്പോൾ ആ ക്ലെയിം അവിടെ നിർത്തി അടുത്ത ക്ലെയിമിലേക്ക് പോവുകയാണ്. ആ ക്ലെയിം കോൺട്രഡിക്ഷനായി. അപ്പോൾ അടുത്ത ക്ലെയിം എന്താ, എസ് എന്ന് പറയുന്ന സെറ്റ് നമ്മൾ എടുക്കുകയാണ്. എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് യൂണിയൻ ഡി ഡിവൈഡ്സ് എൻ എ ഓഫ് ഡി ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ക്ലെയിം അതാണ് കേട്ടോ. ഓബിയസ്ലി നമുക്ക് എങ്ങനെ പറയാം, യൂണിയൻ ഡി ഡിവൈഡ്സ് എൻ എ ഓഫ് ഡി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓർ ഈക്വൽ ടു എസ് ആണ് എന്നുള്ള രീതിയിൽ ഒരു ഇക്വേഷൻ എഴുതി. ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുത്തു. എക്സ് എന്ന് പറയുന്നത് എന്തിൽ, എക്സ് എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്ന സെറ്റിലുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇംപ്ലൈസ് ദാറ്റ് എക്സ് എൻ എന്ന് പറയുന്നത് എന്തിലുണ്ടായി, എക്സ് എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡി ആയിരിക്കില്ലേ. ഓക്കെ, എക്സ് എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡി ആയിരിക്കില്ലേ നമ്മുടെ ഇക്വേഷൻ പ്രകാരം കേട്ടോ. ആ ഇക്വേഷൻ സെയിം ഞാൻ ഇവിടെ എഴുതിയതാണ്. ഇനിയാണെങ്കിൽ എക്സ് ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, നമ്മളിതിനെ തിരിച്ച് ഇങ്ങോട്ട് എഴുതി, അതേപോലെ അത് ഇങ്ങനെ തിരിച്ചൂടി ഇങ്ങോട്ട് എഴുതാൻ പറ്റില്ലേ. എക്സ് ബിലോങ്സ് ടു എ ഓഫ് ഡി വൺ എന്ന് ഡി എന്ന് എഴുതി കൂടെ, ഡി വൺ എന്നല്ല ഡി എന്ന് എഴുതി കൂടെ. ഇനി എക്സ് എന്ന് പറയണത് എന്തിലുണ്ട്, എക്സ് എന്ന് പറയണത് എന്തിലുണ്ട്, യൂണിയൻ ഡി ഡിവൈഡ്സ് എൻ എ ഓഫ് ഡിയിലുണ്ട് എന്ന് പറയാൻ പറ്റില്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഓഫ് ഡിയിലുണ്ടെങ്കിൽ യൂണിയൻ, അതിൻ്റെ യൂണിയൻ എടുത്താലും അതിലും ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, എക്സ് എക്സ് എന്ന് പറയണത് എന്തിലുണ്ട്, എസ് എന്ന് പറയുന്ന സെറ്റിലുണ്ട് എന്നല്ലേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എക്സ് എന്ന് പറയണത് ഇപ്പോൾ എന്തിലുണ്ട്, യൂണിയൻ എടുക്കുമ്പോൾ അതിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എസ് എന്ന് പറയണത് സബ്സെറ്റ് ഓർ ഈക്വൽ ടു യൂണിയൻ ഡി ഡിവൈഡ്സ് എൻ എ ഓഫ് ഡി ആയിരിക്കില്ലേ. സെക്കൻഡ് ഇക്വേഷനായിട്ട് എഴുതാം. അങ്ങനെ ഇനി രണ്ട് ഇക്വേഷനും കൂടിയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എസ് എന്ന് പറയണത് യൂണിയൻ ഡി ഡിവൈഡ്സ് എൻ എ ഓഫ് ഡി ആയിട്ട് കിട്ടും, ഈക്വൽ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ അടുത്തത് എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, എസ് എന്ന് പറയുന്ന എസ് അല്ല എൻ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. എൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഞാൻ ഫോം ചെയ്യുകയാണ്. നമ്പർ ഓഫ് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്പർ ഓഫ് യൂണിയൻ, നമ്പർ ഓഫ് യൂണിയൻ. ആ യൂണിയൻ എന്ത് ചെയ്യാം, സമ്മേഷനായിട്ട് എഴുതിയുകൊണ്ട് തെറ്റില്ല കേട്ടോ. അപ്പം നമ്പർ ഓഫ് യ�ൂണിയൻ ഡി ഡിവൈഡ്സ് എ ഓഫ് ഡി ആയിട്ട് എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് എസ്സിനെ എങ്ങനെ എഴുതാം, എൻ എന്ന് എഴുതാം. അപ്പോൾ എൻ ഈക്വൽ ടു എന്തെന്ന് കിട്ടും, സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ നമ്പർ ഓഫ്, ഈ ഹാഷ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻസ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, നമ്പർ ഓഫ് എ ഓഫ് ഡി ആണ്. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ എഴുതിച്ചിട്ടില്ലേ, എൻ എന്ന് പറയുന്നത് സമ്മേഷൻ, ഇതാ ഇക്വേഷൻ ഇത് അവിടെ കിടക്കുന്നുണ്ട്, ഇക്വേഷൻ ഇതാ ഇത്. അങ്ങനെയാണെങ്കിൽ തിരിച്ചും പറഞ്ഞൂടെ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടിയിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ഈ ടേം എന്തായിരിക്കും, ഈ രണ്ട് ടേമും ഉള്ളിലത്തെ ടേംസ് ഈക്വൽ ആയിട്ട് കിട്ടില്ലേ അല്ലേ, ഈ ടേമും ഈക്വൽ അല്ലേ. ആ അപ്പോൾ നമുക്ക് അടുത്ത ക്ലൈം അതാണ്, അത് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് രണ്ട് ഈക്വൽ ആണെന്നുള്ള രീതിയിൽ എഴുതി വെച്ചു. അങ്ങനെ നമ്മൾ ചൂസ് ചെയ്യുകയാണ്, കെ എന്ന് പറയുന്നത് എ ഓഫ് ഡിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെ എൻ എന്ന് പറയണത് ഡി ആയിരിക്കില്ലേ, അതിൻ്റെ ജി സി ഡി ഡി ആയിരിക്കില്ലേ.
ഓക്കെ ഈ നമ്മുടെ കെയുടെ ഇൻ്റർവൽ അറിയാം, ലെസ് ദാൻ ഈക്വൽ ടു എൻ ലെസ് ദാൻ ഈക്വൽ ടു വൺ ആണ് അല്ലേ. ഇങ്ങനെയല്ലേ വൺ ലെസ് ദാൻ ഈക്വൽ ടു കെ ലെസ് ദാൻ ഈക്വൽ ടു എൻ ആണ്, വൺ ടു എൻ ആണ് ഇനി ഇൻ്റർവൽ വരിക. ഇതിവിടെ ഇതിന് ലെസ് ദാൻ ആയിട്ട് ആരുണ്ട്? ഒരു സീറോ ഇല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഈ ഈ ഇൻ്റർവൽ മാറ്റിയിട്ട് സീറോ ലെസ് ദാൻ കെ ലെസ് ദാൻ ഈക്വൽ ടു എൻ എന്ന് എഴുതിക്കൂടെ? കുഴപ്പമില്ലല്ലോ. അപ്പോൾ ശരിയല്ലേ. ഇനി ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കേണ്ടത്? ഡി ഡിവൈഡ്സ് എൻ എന്നുള്ള രീതിയിലല്ലേ മാറ്റേണ്ടത്. അപ്പോൾ ഞാൻ തൽക്കാലം ഇതിലെല്ലായിടത്തും എന്തിട്ട് കൊടുത്തു, നമുക്ക് അതാണ് പ്രൂവ് ചെയ്യേണ്ടത്, ആ ഒരു ഏകദേശം അതിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡി കൊണ്ട് ഡിവൈഡ് ചെയ്തു, എല്ലാ ടേംസിനും ഡി കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡി കൊണ്ട് കളഞ്ഞപ്പോൾ എന്ത് വരും, കെ ഡിവൈഡ്സ് എൻ, അതുപോലെ എൻ ഡിവൈഡ്സ് ഡി, ഡി ഡി ബൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ണല്ലേ കിട്ടുക. അങ്ങനെ അപ്പോൾ ഈ ഇൻ്റർവെല്ലിലും ആ രീതിയിലുള്ള മാറ്റം വരും. അപ്പോൾ സീറോ ബൈ ഡി, അതുപോലെ കെ ബൈ ഡി, എൻ ബൈ ഡി. സീറോ ബൈ ഡി എന്ന് പറഞ്ഞാൽ സീറോ തന്നെയാണ്. ഇനി കെ ബൈ ഡീനെ നമ്മൾ ക്യൂ എന്ന് കൊടുത്തു. അപ്പോൾ ആ ഇക്വേഷനിൽ എന്ന് മാറ്റം വരിക, കെ ബൈ ഡിയുടെ പ്ലേസിലെ ക്യൂ എന്ന് വരും. ഇക്വേഷനിൽ ഈ ഇക്വേഷനിൽ എന്ന് മാറ്റം വരും, കെ ബൈ ഡി എന്ന് പറയുന്നത് ക്യൂ അല്ലേ, അപ്പോൾ ക്യൂ കൊടുക്കുക. അപ്പോൾ ഇൻ്റർവെല്ലിൽ കെ ബൈ ഡിയുടെ പ്ലേസിലെ ക്യൂ എന്ന് വരും. ഇനി ക്യൂ എന്ന് പറയണത് എന്തിലുണ്ടായിരിക്കും, നമ്മുടെ ഈ പറയുന്ന ഈ സെറ്റിലുണ്ടായിരിക്കും അല്ലേ, ഈ സെറ്റിലുണ്ടായിരിക്കും, നമ്മുടെ ഈ സെറ്റിലുണ്ടായിരിക്കും. അപ്പോൾ അല്ലേ നമ്മുടെ ഇക്വേഷൻ പ്രകാരം ഇങ്ങനെയല്ലേ പറയുന്നത്, കെ എന്ന് പറയുന്ന ഒരു കെ എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ കെ എന്നും എന്നും ജി സി എന്താ റിലേറ്റീവ് പ്രൈമാണ്, വൺ ആണ് എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ വൺ ആയിരിക്കും എന്നുള്ള രീതിയിൽ വൺ അല്ലേ. അതുപോലെ എന്താ ഈ ഇൻ്റർവെൽ എന്ന് പറയുന്നത് സീറോ ലെസ് ദാൻ കെ ലെസ് ദാൻ ഈക്വൽ ടു എൻ ബൈ ഡി അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനെ ആരുണ്ടായിരിക്കും, ക്യൂ ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ ക്യൂ എന്ന് പറയണത് എന്തിൽ ബിലോങ് ചെയ്യുന്നുണ്ടാവും, ഈ സെറ്റിൽ ബിലോങ് ചെയ്യുന്നുണ്ടാവും. ഈ സെറ്റിന് ഞാൻ തൽക്കാലം ബി എന്ന് കൊടുത്തു. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദയർ ഈസ് എൻ വൺ ടു വൺ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദി എലമെൻറ്റ്സ് ഓഫ് എ ഓഫ് ഡി ആൻഡ് ബി. ഹെൻസ് നമുക്ക് ഇതിനെങ്ങനെ പറയാം, നമ്പർ ഓഫ് എലമെൻറ്റ്സ് എ ഓഫ് ഡി എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ് ബി ആണ്. ഇത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, ഫൈ ഓഫ് എൻ ബൈ ഡിയോട് ഈക്വൽ ആയിരിക്കും. ഇത് ഇക്വേഷൻ എന്തിനോട് എന്തായിട്ട് വരും, ഈ ബി എന്ന് മാറിയിട്ട് അല്ല, ഫൈ ഓഫ് ഡി എന്ന് മാറി, ഫൈ ഓഫ് ഡി എന്ന് മാറിയിട്ട് എൻ ബൈ ഡി ആയിട്ട് മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഡി എന്ന് പറയുന്നത് ഡിവൈസർ ഓഫ് എൻ ആണ്, അതുപോലെ തന്നെ എൻ ബൈ ഡി എന്ന് പറയുന്നതും എന്തായിരിക്കും, എന്നിൻ്റെ ഡിവൈസസ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ എന്ന് ഡി എന്ന് പറയുന്നത് എട്ടാന്ന് വിചാരിക്കും. ഡി എന്ന് പറയുന്നത് അല്ല, എൻ എന്ന് പറയുന്നത് എട്ടാന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നാ ഡി എന്ന് പറയുന്നത് ഫോറാണ്. ഫോർ എന്ന് പറയുന്നത് എയ്റ്റിൻ്റെ ഡിവൈസസ് അല്ലേ, എയ്റ്റിൻ്റെ ഡിവൈസർ അല്ലേ. അപ്പോൾ എയ്റ്റ് ബൈ ഫോർ എന്താ വരിക, ടു അല്ലേ. ഇനി ഇതേപോലെ എൻ ബൈ ഡി ചെയ്യാം. എൻ ബൈ ഡി എന്ന് പറയുന്നത് ഡിവൈസസ് ഓഫ് എൻ ആണ്. അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, എയ്റ്റ് അല്ലേ, എയ്റ്റ് അല്ലേ. ഈ അപ്പോൾ എയ്റ്റ് ബൈ ഫോർ എന്ന് പറയുന്നത് ടു ആണ്. ടു എന്ന് പറയുന്നതും എന്നിൻ്റെ എന്തായിരിക്കും, ഡിവൈസർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, ഈ ഡിയുടെ പ്ലേസിൽ എൻ ബൈ ഡി എന്നിട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് കോഞ്ചുഗേറ്റ് ഓഫ് കോഞ്ചുഗേറ്റ് ഡിവൈസർ ഓഫ് എൻ ആണെന്നുള്ളത് പറയാൻ പറ്റും. ഇനി ഈ ക്യൂ ബൈ ഡി അല്ല, ക്യൂ ഓഫ് ഡിയുടെ പ്ലേസിൽ എന്ത് ചെയ്താം, ക്യൂ ഓഫ് എൻ ബൈ ഡി എഴുതാം, ഈക്വൽ ടു എൻ ആയിരിക്കും. ഇങ്ങനെയാണ് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് എടുത്തത് കേട്ടോ. അല്ലേ നമുക്ക് ഇങ്ങനെയുള്ള ഇക്വേഷൻ കിട്ടിയത്, ഈ എൻ ബൈ ഡിയുടെ പ്ലേസിൽ ഡി എന്നിട്ട് കൊടുത്ത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്തെന്നെ കിട്ടുക, എൻ എന്ന് തന്നെ കിട്ടുക. ശരിയല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ, ബാക്കി വീഡിയോസ് വരും. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.